അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ഇതരമത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിൽ മൂന്നാം സൂക്തം പരിശോധിച്ചു നോക്കിയാൽ അതിലെ ആയത്തിലെ ഒരു പോർഷൻ ഇങ്ങനെയാണ്: ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ്സമാവാതി വൽ അർള ഫീ സിത്തതി അയ്യാമിൻ ഇവിടെ നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആകാശഭൂമികളെ ആറു ദിവസങ്ങളിൽ സൃഷ്ടിച്ചു എന്നു കാണാം. ഇവിടെ പാരായണം ചെയ്തു വരുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് പോലും, കുറച്ചൊക്കെ അർത്ഥമറിയുന്ന ആളുകൾക്ക് ചെറിയൊരു സംശയം വന്നേക്കാം. പ്രപഞ്ചനാഥനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികർമ്മത്തിന് ആറു ദിവസം എന്തിനാണ് സമയമെടുത്തത് എന്ന് പ്രാമാണികമായ മുഫസ്സറുകളൊക്കെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട്, വിശുദ്ധ ഖുർആനിലൊക്കെ പറഞ്ഞിട്ടില്ലേ, അള്ളാഹു ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ കുൻ ഫയകൂൻ, അവൻ അത് ഉണ്ടാവുക എന്ന് പറയുകയും അത് ഉണ്ടാവുകയും ചെയ്യും. അത് നിമിഷ നേരം പോലും വേണ്ട അത് സംഭവിക്കാൻ. അങ്ങനെയിരിക്കെ എന്തുകൊണ്ട് ആറു ദിവസം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർമ്മത്തിന് എടുത്തു എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടായേക്കാം. വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറുകളിലും മറ്റും അതിന് മറുപടിയുണ്ട്. ഖാല സഅയ്ദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു, സഅയ്ദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത് നോക്കുക. കാന അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാദിറൻ അലാ ഖൽഖിസ് സമാവാതി വൽ അർദ്, അവൻ്റെ ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. ഫീ ലംഹത്തിൻ വ ലഹ്ള, ഒരു നിമിഷം കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ അത്രത്തോളം തന്നെ സമയമെടുക്കാതെ തന്നെ ഈ പ്രപഞ്ചത്ത് മുഴുവനും സൃഷ്ടിക്കാനുള്ള കഴിവ്, അതിനുള്ള ശക്തി പ്രപഞ്ചനാഥനായ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. ഫഖലഖഹുന്ന ഫീ സിത്തതി അയ്യാമിൻ, എന്നിരിക്കെ അവൻ ഈ ആകാശഭൂമികൾ ഉൾപ്പെടുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആറു ദിവസങ്ങൾക്കുള്ളിലാണ്. അതെന്തിനാണ്? തഅലീമൻ ലിഖൽഖി, അവൻ്റെ സൃഷ്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത്തസബ്ബുത വത്തഅന്നി ഫിൽ ഉമൂർ, എല്ലാ കാര്യങ്ങളിലും ഒരു സ്ഥിരത വേണമെന്നും ഒരു ചെറിയ സാവകാശം വേണമെന്നും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ധൃതിയിൽ ഓടിച്ചെന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതിൻ്റെ പിന്നിൽ പല ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും അപകടങ്ങളും പതിയിരിക്കുന്നുണ്ട് എന്നൊരു സന്ദേശം, ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ആറു ദിവസം എടുത്തത്. മലക്കുകളോട് മുഷാവറ ചെയ്ത കാര്യം നമ്മൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് മലക്കുകളോട് മുഷാവറ ചെയ്യേണ്ട ഒരാവശ്യവും അള്ളാഹുവിന് ഇല്ല എന്നിരിക്കെ തന്നെ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മലക്കുകളോട് അള്ളാഹു പറഞ്ഞത് അവിടെയും തഫ്സീറിൽ മുഫസ്സറുകൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. മുഷാവറ ചെയ്യണമെന്ന്, കൂടിയാലോചിക്കണമെന്ന്, പ്രധാന കാര്യങ്ങളെ പ്രത്യേകിച്ച് അത് മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള അള്ളാഹുവിൻ്റെ ഒരു തന്ത്രമാണ്. അതുപോലെ തന്നെ ഏത് കാര്യങ്ങളും ഞൊടിയിടയിൽ ചെയ്തുകൊണ്ട് അബദ്ധങ്ങൾ വരുത്തി വെക്കാതിരിക്കാനുള്ള അള്ളാഹുവിൻ്റെ ഒരു മുന്നറിയിപ്പ് പോലെയാണ് ആറു ദിവസങ്ങളിലായി പ്രപഞ്ച സൃഷ്ടി നടത്തിയതെന്ന് പ്രാമാണികരായ മുഫസ്സിറുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വഖദ് ജാഅ ഫിൽ ഹദീസ്, മാത്രവുമല്ല ഇതിന് ഉപോൽബലകമായി ഹദീസിൽ വന്നിട്ടുമുണ്ട്. അത്തഅന്നി മിനല്ലാഹ്, സാവകാശം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹുവിൻ്റെ ഇച്ഛപ്രകാരം നടക്കുന്ന ഒരു വിധിയാണ്. വൽ അജ്ലത്തു മിന ശൈത്താൻ, എന്നാൽ ഋതി എന്ന് പറയുന്നത് പിശാചിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നതാണ്, അതും അള്ളാഹുവിൻ്റെതാണ്, പക്ഷെ അള്ളാഹുവിൻ്റെ പൊരുത്തം അതിലുണ്ടാവുകയില്ല. വിധികളെ കുറിച്ച് മറ്റൊരു ചർച്ച നമ്മൾ പറയേണ്ടതാണ്. ഏതായാലും ഏത് കാര്യത്തിലും പെട്ടെന്ന് ഞൊടിയിടയിൽ അത് മുന്നും പിന്നും ആലോചിക്കാതെ ചെയ്തു തീർക്കുന്ന സ്വഭാവം പൊതുവെ അത് നന്നല്ല, അത് പിശാചിൻ്റെ ഭാഗത്ത് നിന്നാണ്. പിശാച്ച് നമ്മളെ പ്രത്യക്ഷ ശത്രുവാണ്, ചതിക്കാനും വഞ്ചിക്കാനും മാത്രമേ അവൻ നോക്കുകയുള്ളൂ. എന്നാൽ അള്ളാഹു നമ്മുടെ രക്ഷകനാണ്, റബ്ബാണ്. ഐ തഅന്നി എന്ന് പറയുന്നത്, സാവകാശം എന്ന് പറയുന്നത് അവനിൽ നിന്നുള്ളതാണ്. കലക്കുവെള്ളം നമുക്കറിയാം, അത് അല്പമൊന്ന് ക്ഷമിക്കാനും സഹിക്കാനും വെയിറ്റ് ചെയ്യാനും നമുക്ക് മനസ്സുണ്ടെങ്കിൽ താനേ അത് കലങ്ങിത്തെളിയും. ഇതുപോലെയാണ് പല കാര്യങ്ങളും. ദുനിയാവിലെ കേസുകളൊക്കെ കണ്ടില്ലേ, പെട്ടെന്ന് തീർപ്പാക്കാൻ പറ്റുന്ന കേസുകൾ പോലും അത് നീട്ടിക്കൊണ്ടു പോകുന്നത് എന്തുകൊണ്ടാണ്?
ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നൊരു ദീർഘവീക്ഷണമാണ്. പെട്ടെന്ന് ചാടിയെടുത്ത് അത് ജഡ്ജി വിധി തീർപ്പാക്കി കഴിഞ്ഞാൽ പല അബദ്ധങ്ങളും സംഭവിച്ചു പോകും. ചിലപ്പോൾ നിരപരാധിയായിരിക്കും പ്രതിയായി വിധിക്കപ്പെടുന്നത്, പിന്നീട് വിരൽ കടിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. നമ്മളെ ഇന്ത്യയിലൊക്കെ വധശിക്ഷ എന്ന് പറയുന്നതൊക്കെ ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുകയാണ് ആ ശിക്ഷയൊക്കെ. കാരണം ഒരാളെ തലവെട്ടിക്കഴിഞ്ഞ് എന്തെങ്കിലും ഒരിക്കൽ അയാൾ പ്രതിയായിരുന്നില്ല, യഥാർത്ഥ പ്രതി മറ്റൊരാളായിരുന്നു എന്ന് തെളിഞ്ഞാൽ, അങ്ങനെ തെളിയാറുമുണ്ടല്ലോ പലപ്പോഴും, ആ തല തിരിച്ചു കൊടുക്കാൻ, ജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇതൊക്കെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. ദേഷ്യം വരുമ്പോൾ വുളു ചെയ്യണം, നിൽക്കുന്നവൻ ഇരിക്കണം, ഇരിക്കുന്നവൻ അവൻ്റെ പൊസിഷൻ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം ദേഷ്യം മൂലമാണ് പല അപകടങ്ങളും സംഭവിക്കുന്നത്, പല കുറ്റകൃത്യങ്ങളും ആത്മഹത്യയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും ദേഷ്യവും മുഷിപ്പും നിരാശയും കൊണ്ടായിട്ടാണ്. അത് നമ്മൾ നമ്മുടെ മനസ്സ് ഒന്ന് റിലാക്സ് ആവാൻ നമ്മൾ കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അത് സ്വയം ആറി തണുക്കും, നമുക്ക് ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇതൊക്കെ ഇവിടെ ചേർത്ത് വായിക്കേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ടതുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഉദാഹരണമായി ഒരാളെ ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്ന സമയത്ത് നമ്മളവിടെ ആലോചിച്ചിരിക്കാൻ പറ്റില്ല, ഞൊടിയിടയിൽ നമ്മുടെ ബുദ്ധി വളരെ യുക്തമായി പ്രവർത്തിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെയും ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ചില സാവകാശത്തിന് പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് യുക്തമായ തീരുമാനത്തിലെത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന മഹത്തായ സന്ദേശം ഈ ലോകത്തെ പഠിപ്പിക്കാനാണ് അള്ളാഹു 6 ദിവസങ്ങളിലായി പ്രപഞ്ച സൃഷ്ടിപ്പിന് സമയം കൊടുത്തത്. അതിൽ അള്ളാഹുവിന് കഴിയാത്തത് കൊണ്ടല്ല എന്ന സത്യം വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു വിഷയമായി വരുന്നത് വരെ കാണാം. ഈ മെസ്സേജ് നല്ലതായി നിങ്ങൾക്ക് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. യാതൊരു മടിയും വിചാരിച്ചത് കമൻ്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ എന്ത് സംശയങ്ങളും ഇസ്ലാമികപരമായിട്ടുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ള മറുപടി ഇൻഷാ അല്ലാ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ലൈക്കുകൾ ചെയ്ത് ഷെയറുകൾ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഇത് കൂടുതൽ എത്തിക്കണം. ഈ നന്മ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ സദ്യമത്തിൽ നിങ്ങൾ പങ്കാളികളാവണം. എല്ലാ നിലക്കും കറക്റ്റ് സപ്പോർട്ടീവായി നിങ്ങൾ ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.